ജെറമിയ പ്രവചനം 32:27 കർത്താവ് ചോദിക്കുന്ന മനോഹരമായ ഒരു ചോദ്യമുണ്ട്. ഇനി ഈ ചോദ്യം നമ്മോടാണ് കർത്താവ് ചോദിക്കുന്നത്. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? എത്ര ഷാർപ്പാണ് ഈ വചനം. കർത്താവ് ചോദിക്കുക, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വചനം കൊണ്ട് ഈ സൃഷ്ടപ്രപഞ്ചത്തെ സൃഷ്ടിച്ച വലിയവനായ ദൈവം, സർവശക്തനും സർവാധിപനുമായ നമ്മുടെ കർത്താവ് നമ്മോട് ചോദിക്കുകയാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? എന്റെ സഹോദരങ്ങളെ, കർത്താവിനൊന്നും അസാധ്യമല്ല. ഇവിടത്തേക്ക് എല്ലാം സാധ്യമാണ്. സാഹചര്യങ്ങളോ കാലത്തിന്റെ പ്രതിഭാസങ്ങളോ പ്രതികൂലമായ കാലാവസ്ഥയോ മാറി മാറി വരുന്ന പ്രകൃതിയിലെ മാറ്റങ്ങളൊന്നും കർത്താവിന് പ്രവർത്തിക്കാൻ തടസ്സമല്ല. ഹല്ലേലൂയാ. സർവശക്തനായ ദൈവം, സർവാധിപനായ ദൈവം, സർവാധിപത്യമുള്ളവനായ നമ്മുടെ കർത്താവ്, അവിടത്തേക്ക് യാതൊന്നും അസാധ്യമല്ല. വിശ്വസിക്കുന്നവ ഹൃദയം തുറന്ന് ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ ഓരോ വാക്കിനും അതിനെ അത്ഭുതങ്ങൾ, സൃഷ്ടിപ്പിന്റെ ക്രിയേറ്റീവായ മിറക്കൾ സൃഷ്ടിക്കുവാനായിട്ട് കഴിയും. ഇല്ലാത്ത ഒന്നിനെ രൂപപ്പെടുത്തുവാനും സൃഷ്ടിക്കുവാനും കർത്താവിന്റെ ഓരോ വാക്കിനും കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ശമത്തായുടെ സുവിശേഷം 26:26 എന്താ കർത്താവ് പറഞ്ഞത്? ആ വചനം നമുക്ക് വളരെ ശ്രദ്ധിക്കാം. ദൈവത്തിന്റെ വചനം പറയാണ്, അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാണ്. ഒരു അപ്പകഷ്ണം എടുത്ത് കർത്താവ് പറയാണ്, This is my body. ഇതെന്റെ ശരീരമാണ് നമുക്ക് നിത്യമായ രക്ഷ നൽകുവാൻ, നമുക്ക് ജീവൻ നൽകുവാൻ, നമുക്ക് വിമോചനം തരുവാൻ, സൗഖ്യം തരുവാൻ, അനുഗ്രഹം തരുവാൻ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ധാരാളമായി പകർന്നു തരുവാൻ. കർത്താവ് പറയാണ്, ഇത് എന്റെ ശരീരമാണ്. ഒരു അപ്പം എടുത്ത് കർത്താവ് പറയാ, This is my body. ഇതെന്റെ ശരീരമാണെന്ന് കർത്താവ് പറഞ്ഞാൽ അത് കർത്താവിന്റെ ശരീരം തന്നെയാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമ്മൾ അവിശ്വസിക്കണ്ട, നമ്മൾ ചഞ്ചലപ്പെടണ്ട, അതിൽ നമുക്ക് സംശയം വേണ്ട. എന്റെ സഹോദരങ്ങളെ, സർവശക്തനായ കർത്താവാണ് പറയുന്നത്. അതാണ് വചനം പറയുന്നത്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതെന്റെ ശരീരമാണെന്നൊരു അപ്പം എടുത്ത് കർത്താവ് പറയുമ്പോൾ നമ്മൾ ആരും സംശയിക്കേണ്ട, അത് കർത്താവിന്റെ പൂർണമായ ശരീരം തന്നെയാണ്. 28:18 വീണ്ടും കർത്താവ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. This is my blood. വീഞ്ഞ് തന്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് കർത്താവ് പറയാ, ഇത് വെറും വീഞ്ഞല്ല, ഇതെന്റെ ജീവനുള്ള രക്തമാണ്. ഹല്ലേലൂയാ. നമ്മെ സുഖപ്പെടുത്തുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ വിമോചനത്തിലേക്ക് നയിക്കുന്ന അത്ഭുത രക്തം, ജീവനുള്ള രക്തം. ഹല്ലേലൂയാ. എന്റെ സഹോദരങ്ങളെ, സംശയിക്കണ്ട, ചങ്കുറപ്പിക്കണം കർത്താവിന്റെ വചനങ്ങളിൽ. ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നാം വീണ്ടും ദൈവജനത്തിലോട്ട് വരുമ്പോൾ, പഴയ നിയമത്തിൽ പ്രവാചകനായി ഏലിയ പ്രവാചകൻ ജസബൽ രാജ്ഞിയെ ഭയപ്പെട്ട്, തന്റെ ജീവനെ ഭയന്നുകൊണ്ട് പ്രവാചകൻ ഓടി ഒളിക്കുകയാണ്. ഈ സമയത്ത് കർത്താവ് തന്റെ പ്രവാചകന്റെ പുറകെ നടന്ന് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. രാജാക്കന്മാരുടെ 19:19 അവിടെ 7-ാമത്തെ തിരുവചനം എന്താണ് വചനം പറയുന്നത്? കർത്താവിന്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. എന്റെ സഹോദരങ്ങളെ,
നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിശ്വാസയാത്രയിലാണ്. ഈ വിശ്വാസയാത്ര കൃപയോടെ എനിക്കും നിങ്ങൾക്കും പൂർത്തിയാക്കി നമ്മുടെ ശാശ്വതമായ ഭവനം, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ നിത്യമായ ഭവനത്തിൽ നമ്മൾ എത്തിച്ചേരുവാൻ സ്വർഗം നമുക്ക് തരുന്ന ജീവന്റെ ഭക്ഷണമാണ്. ഈ വിശ്വാസയാത്രയിൽ തളർന്നു പോകാതെ മടുത്തു പോകാതെ ഞാനും നിങ്ങളും ജീവനുള്ളവരാകാൻ, കർത്താവ് തരുന്ന അപ്പമാണ് തന്റെ ശരീരം. പ്രവാചകനോട് പറയാ, നീ എഴുന്നേറ്റ് ഭക്ഷിക്ക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. എന്റെ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് വേണ്ടവിധ ആത്മശക്തി ഇല്ലാതെ പോകുന്നതിന് കാരണം എന്താ? കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ കൃപയിൽ വളരാൻ കഴിയാത്തതിന്റെ ഒരു പ്രധാന കാരണം, ദിനം തോറും പരിശുദ്ധാത്മ ശക്തി അനുഭവിച്ച് 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 ജീവിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നതിന് കാരണം എന്താ? നമ്മൾ കർത്താവിന് ശരീരം ഭക്ഷിക്കുന്നില്ല, കർത്താവിന്റെ രക്തം നമ്മൾ കുടിക്കുന്നില്ല. അതുകൊണ്ട് യാത്ര ദുഷ്കരമാണ്, ജീവിതം ദുഷ്കരമാണ്, പ്രാർത്ഥന ദുഷ്കരമാണ്, കുടുംബജീവിതം ദുഷ്കരമാണ്, സമർപ്പിത ജീവിതം ദുഷ്കരമാണ്. എന്താ കാര്യം? നമ്മൾ ഭക്ഷിക്കുന്നില്ല, നമ്മൾ പാനം ചെയ്യുന്നില്ല.